കനത്ത മഴയെ തുടർന്നും ജലനിരപ്പ് ഉയർന്നതോടെ തൊടുപുഴയിൽ മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 1 ഷട്ടർ 10 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയിരിക്കുന്നത്. തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ കനത്തതോടെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ നദികളിൽ കേന്ദ്ര ജലകമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചു. ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മണിമല, പമ്പ എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിപ്പിച്ചിട്ടുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കോട്ടയം ജില്ലയിലെ മണിമല, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്നീ നദികളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുകയുമാണ്. 8.45 സെന്റിമീറ്റർ മഴയാണ് ഇന്നലെ രാവിലെ അവസാനിച്ച് 24 മണിക്കൂറിൽ സംസ്ഥാനത്താകെ പെയ്തത്. 22 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചൈനാക്കടലിലും വിയറ്റ്നാമിനും മുകളിലുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും. ഇത് 19 പുതിയൊരു ന്യൂനമർദ്ദമായി മാറും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ബുധനാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിൽ ഇന്നലെ മാത്രം 8 പേർ മരിച്ചു, ഒരാളെ കാണാതായി. കൽപ്പറ്റ ബൈപ്പാസിൽ ഉരുൾപൊട്ടിയതായി സംശയവുമുണ്ട്. മലമുകളിൽ നിന്നും വെള്ളവും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് ഒഴുകിയെത്തി. റോഡിൽ ഗതാഗത നിയന്ത്രണവുമുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. കാഞ്ഞിരപ്പുഴ അണക്കെട്ടും തുറന്നതോടെ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കുറ്റിപ്പുറം, കാക്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ ജോലികൾ നിർത്തിവച്ചു. പുഴയിൽ കുളിക്കുന്നതും മീൻപിടിക്കുന്നതും നിരോധിച്ചു. ഭാരതപ്പുഴയിൽ 3 വർഷത്തെ കൂടിയ ജലനിരപ്പും ശക്തമായ മഴയിൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് ഉൾപ്പെടെ തുറന്നതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 6 6.78 മീറ്ററാണ് പുഴയിലെ ജലനിരപ്പ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആദ്യമായാണ് നിളയിലെ ജലനിരപ്പ് ഇത്രയും ഉയരുന്നത്. ബുധനാഴ്ച ഓരോ മണിക്കൂറിലും 10 സെന്റിമീറ്ററോളം വീതമാണ് ജലനിരപ്പ് കൂടിയത്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിലെ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.